ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി വളരാനും അതുപോലെ മുടി കറുക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ത്രിഫല ചൂർണം അഥവാ വരാചൂർണം ആണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ആ പേര് പോലെ തന്നെ നമുക്ക് 3 സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണിത്. അതായത് നെല്ലിക്ക, താന്നിക്ക, കടുക്ക്, ഇങ്ങനെ 3 സാധനങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിതുകൊണ്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ മുടി വളരാനും അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇത് മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈ ഒരു പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാമത്തെ സാധനം ഈ ഒരു ത്രിഫല ചൂർണമാണ്. 2-ാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. മുടി നല്ലപോലെ കട്ട കറുപ്പാവാനും വളരാനും മുടി കൊഴിച്ചിലും താരനൊക്കെ മാറി കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വളരെയധികം ഉപകാരപ്പെട്ടിരിക്കും ആ ഒരു വീഡിയോ. അപ്പോൾ ഞാനിതിലേക്ക് ആ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വെളിച്ചെണ്ണ കുറച്ചത് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഡബിൾ ബോയിലും ചെയ്തെടുക്കുക. അത്രയും അതിലേത് വേണമെങ്കിലും ചെയ്യാം. ഡബിൾ ബോയിലും ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ ചൂടാക്കിയെടുക്കുക ചെയ്യാം. എന്നിട്ട് ഈ ഒരു പൊടി അതിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു 2 സാധനങ്ങളും തയ്യാറാക്കാനായിട്ട് നമുക്ക് 2 മിനിറ്റ് പോലും വേണ്ട, ആവശ്യം ഉണ്ടാവില്ല. അപ്പം എന്തായാലും ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. ഇങ്ങനെ നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുടിയിലിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഷാംപൂ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതല്ല വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാംപൂ ആണുള്ളതെന്നെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാം. ചെമ്പരത്തിയോ അല്ലെങ്കിൽ ചെറുപയറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയിൽ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവുക. മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറി കിട്ടും. അകാലം നേരം മാറി കിട്ടും. മുടി നന്നായിട്ട് വളരും. നല്ല കറുപ്പായിട്ട് തന്നെ വളർന്നു കിട്ടും. അപ്പോൾ ഇത് ഡെയിലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആഴ്ചയിൽ 1-2 തവണ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്താലും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം. അതല്ല ഇനി ഡെയിലി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മുടിയിലിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.